പച്ചക്കറി വില കുതിച്ചുയർന്നതോടെ മിതമായ വിലയ്ക്ക് ഭക്ഷണം നൽകിയിരുന്ന ജനകീയ ഹോട്ടലുകൾ പ്രതിസന്ധിയിൽ. 20 രൂപ മാത്രം ഊണിന് ഈടാക്കുന്ന പല ജനകീയ ഹോട്ടലുകളും നഷ്ടത്തിലാണ്. സർക്കാർ സബ്സിഡി വൈകുന്നതും പ്രതിസന്ധിയുടെ ആഴം കൂട്ടുകയാണ്. തക്കാളിക്കും ഉള്ളിക്കും പച്ചമുളകിനും ഇഞ്ചിക്കുമെല്ലാം തീപിടിച്ച വിലയാണ്. മത്സ്യവും തൊട്ടാൽ പൊള്ളും. പച്ചക്കറി വില വീടുകളുടെ അടുക്കള ബജറ്റിനെ മാത്രമല്ല ജനകീയ ഹോട്ടലുകളുടെ നിലനിൽപ്പിനെ തന്നെ ഗുരുതരമായി ബാധിച്ചിരിക്കുകയാണ്. സർക്കാർ സബ്സിഡി വൈകുന്നതും പ്രതിസന്ധി രൂക്ഷമാക്കുന്നു. പല ജനകീയ ഹോട്ടലുകളും അടച്ചുപൂട്ടൽ ഭീഷണിയിലാണ്. 30 രൂപയാണ് ജനകീയ ഹോട്ടലുകളിൽ ഊണിൻ്റെ വില. എന്നാൽ ഉപഭോക്താവിൽ നിന്ന് നേരിട്ട് ഈടാക്കുന്നത് 20 രൂപയാണ്. ബാക്കി 10 രൂപ സർക്കാർ സബ്സിഡിയാണ്. പച്ചക്കറി, പലവ്യഞ്ജനം അടക്കമുള്ള സാധനങ്ങൾ പല ഹോട്ടലുകാരും മാസാവസാനം പണം നൽകാമെന്ന വ്യവസ്ഥയിലാണ് വാങ്ങുന്നത്. സബ്സിഡി തുക വൈകുന്നതോടെ സാധനങ്ങൾ വാങ്ങുന്ന കടകളിലും കടം പറയേണ്ട അവസ്ഥയാണ്. ഏതാനും ആഴ്ചകളായി ചെയ്യുന്ന ജോലിയുടെ കൂലി പോലും വേണ്ടെന്ന് വെച്ചാണ് ഊണ് വിളമ്പുന്നതെന്ന് പയ്യന്നൂർ നഗരസഭാ കെട്ടിടത്തിലെ ജനകീയ ഹോട്ടൽ ജീവനക്കാർ പറയുന്നു. സാധനങ്ങളെല്ലാം കുറച്ച് നമ്മൾ കുറച്ച് കുറച്ച് തക്കാളിയെല്ലാം കുറച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോവുകയായിരുന്നു. പക്ഷേ ജനങ്ങൾ പലതും പറയുന്നുണ്ട്, അവരെ അഭിപ്രായം നമുക്ക് എടുത്താലും മുന്നോട്ട് പോകാൻ കഴിയില്ല ആ ഒരു അവസ്ഥയിലാണെങ്കിൽ. എന്നാലും മോശക്കാര രീതിയിൽ നമ്മൾ കൊടുക്കുന്നുണ്ട് ഭക്ഷണം. അമ്മ നഷ്ടത്തിലായാലും ജനങ്ങളെ നമ്മൾ നല്ല തൃപ്തിയോടെ തന്നെയാണ് ഭക്ഷണം കൊടുത്ത് അയക്കുന്നത്. ചിലവർ തോന്നുന്നുണ്ട് ഇവിടെ ഭയങ്കര കച്ചവടമാണ്, നല്ല ഇതുണ്ടെന്ന്. പക്ഷേ നമ്മളെ അവസ്ഥ നമുക്കേ അറിയില്ല. സബ്സിഡി കിട്ടുന്നുണ്ട്, നമുക്ക് പ്രശ്നമില്ല, നമുക്ക് മുന്നോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ സബ്സിഡി കിട്ടാത്തൊരവസ്ഥയാണ് ഇല്ലത്. സ്വകാര്യ ബസ് ജീവനക്കാർ, കോളേജ് വിദ്യാർത്ഥികൾ, ഓട്ടോ ഡ്രൈവർമാർ, ഇതര സംസ്ഥാന തൊഴിലാളികൾ തുടങ്ങി സമൂഹത്തിലെ ഒരു വലിയ വിഭാഗം സാധാരണക്കാരാണ് ജനകീയ ഹോട്ടലുകളെ ആശ്രയിക്കുന്നത്. സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ മിക്ക ജനകീയ ഹോട്ടലുകളും അടച്ചുപൂട്ടപ്പെടും. ന്യൂസ് ബ്യൂറോ പയ്യന്നൂർ.